എൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്. ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു, നമ്മുടെ പല എല്ലാ സ്ഥാപനങ്ങളും ഒക്കെ തുറന്ന് 2 വർഷമായിട്ട് നമ്മൾ ഈ കോവിഡിൻ്റെ പുറകിലാണ്. ഇന്നലെ ഞാനൊരു പേപ്പർ വായിക്കുമ്പോൾ അതിനകത്ത് കണ്ടത് കോവിഡിനേക്കാൾ വലിയ ശക്തമേറിയ ആരാണ്ട് പുറകെ വരുന്നുണ്ട്, 1/3 മരിക്കും എന്നാണ്. അതിൻ്റെ പേരുണ്ട്, ഞാൻ പേര് മറന്നുപോയി, ഞാൻ എഴുതാൻ മറന്നുപോയി. ഓക്കെ, ഈ ഒമിക്രോണിനേക്കാളൊക്കെ ശക്തമേറിയ എന്തൊക്കെയോ പുറകെ വരുന്നുണ്ട്. അത് വന്നാൽ 1/3 ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, അത് നേരത്തെ 2012 ആഫ്രിക്കയിലൊക്കെ കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഈ 2 വർഷമായിട്ട് ഇതിൻ്റെയൊക്കെ പുറകിലാണ്. മെഡിക്കൽ സയൻസ് അവർക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തു, 2 വാക്സിനൊക്കെ നമ്മൾ എടുത്തു, സൂപ്പർ മാർക്കറ്റ് തുറന്നു, പല കാര്യങ്ങളും ഒക്കെ തുറന്നു. എനിക്ക് ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിനോട്, മുഖ്യമന്ത്രിയോട്, മന്ത്രിമാരോടൊക്കെ ഒരു അപേക്ഷയുണ്ട്. ഞങ്ങൾ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ അവധി ദിവസം നോക്കി സൗകര്യമായിട്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നിങ്ങൾ ഈ മെഡിക്കൽ സ്റ്റോർ തുറന്ന പോലെ, ഹോസ്പിറ്റൽ തുറന്ന പോലെ ഞങ്ങൾക്ക് ആരാധനാലയം തുറക്കാൻ ഒരവസരം നൽകി. ദൈവത്തെ സ്തുതിക്കേണ്ടിയോര്, ദൈവത്തെ സ്തുതിക്കേണ്ടിയോര് അത് ചെയ്തോട്ടെ. വീട്ടിലിരിക്കേണ്ടവർ ഇരുന്നോട്ടെ, TV മുമ്പിൽ കാണേണ്ടവർ കണ്ടോട്ടെ, പക്ഷെ ഞങ്ങൾക്കും ദൈവത്തെ ആരാധിക്കാൻ ഒരവസരം നിങ്ങൾ ദൈവിത തരണമെന്ന് ഏറ്റവും താഴ്മയോടുകൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. ഞങ്ങളിവിടെ ശ്രമിക്കട്ടെ, ഒന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ. പ്രാർത്ഥിച്ചു നോക്കട്ടെ എന്നല്ല, ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ട്. അതെന്നാന്ന് ചോദിച്ചാൽ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് വരെ ചരിത്രത്തിൽ പ്രാർത്ഥനയെ വെല്ലുന്നൊരു ശക്തിയും ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ, ഈ ഉലകം മുഴുവൻ സൃഷ്ടിച്ചത് നമ്മുടെ കർത്താവാണ്, സൃഷ്ടാവാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ കാർ ഓടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവാം. കാർ ഓടിച്ച് മുന്നോട്ട് പോകുമ്പോൾ റോഡ് സൈഡിൽ അദ്ദേഹത്തിൻ്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുന്നു. അദ്ദേഹം ഒരു മെക്കാനിക്കാണ്, ഈ വണ്ടി ഓടിക്കുന്നയാള് മെക്കാനിക്കാണ്. അദ്ദേഹം പിടിച്ചു തിരിക്കാവുന്ന സ്ഥലമൊക്കെ പിടിച്ചു തിരിച്ചു, ബോണറ്റ് തുറന്നു, എൻജിനെ, നമ്മൾ ഈ TV ഓൺ ആവത്തില്ലേ അതിൻ്റെ മണ്ടക്കടിക്കുന്ന പോലെ പുള്ളി എൻജിൻ്റെ മണ്ടക്കടിച്ചു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, പക്ഷേ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അപ്പൊ കുറച്ചു നേരമായിട്ട് അദ്ദേഹം ആ സൈഡിൽ ഇങ്ങനെ വിഷണനായിട്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വണ്ടി കൊണ്ടു നിർത്തിയിട്ട് ചോദിച്ചു, എന്നെ പറ്റി നേരം പറഞ്ഞു, എൻ്റെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ആ മനുഷ്യൻ ഇറങ്ങിയിട്ട്, ഒരു ജെന്റിൽമാനായ മനുഷ്യൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏതോ ഒരു സാധനത്തെ ഒന്ന് തൊട്ടപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. ഒന്ന് പോകാൻ ചോദിച്ചു, ആരാണ് ചോദിച്ചു, അന്നേരം പറഞ്ഞു, ഞാൻ ഹെൻറി ഫോർഡാണ്, ഈ വണ്ടി ഉണ്ടാക്കിയ ആളാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, ഈ ഉലകം ഉണ്ടാക്കിയ ആള് തൊട്ടാലേ ഇതൊക്കെ മാറത്തുള്ളൂ. ഡോക്ടർമാരെ തൊട്ടോട്ടെ, ആളുകൾ തൊട്ടോട്ടെ, മതങ്ങൾ തൊട്ടോട്ടെ, അതും ഇതുമൊക്കെ ചെയ്തോട്ടെ, വാക്സിൻ എടുത്തോട്ടെ, കോവാക്സിൻ എടുത്തോട്ടെ, അഡീഷണൽ ആയിട്ടുള്ളതൊക്കെ ചെയ്തോട്ടെ, പക്ഷേ ഇതിൻ്റെ എല്ലാം പുറകിൽ ഒരു സൃഷ്ടാവുണ്ട്, ഇതിൻ്റെ എല്ലാം പുറകിൽ ഒരു നിർമ്മാതാവുണ്ട്. ആ ദൈവത്തിന് ഒന്ന് തൊട്ടു നോക്കാൻ നിങ്ങൾ അവസരം തരണം. അത് വളരെ സ്നേഹത്തോടുകൂടെ ഉറപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.